ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്കെതിരായ പീഡനക്കേസിൽ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. വൈദികർക്കൊപ്പം വീട്ടമ്മ പലതവണ ഹോട്ടലിൽ എത്തിയ പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ്. അതേസമയം യുവതിയിൽ നിന്നും മൊഴിയെടുക്കാൻ കേന്ദ്ര വനിതാ കമ്മീഷൻ അടുത്ത ദിവസം കേരളത്തിലെത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ ആഡംബര ഹോട്ടലിൽ പലതവണ ഈ വൈദികനൊപ്പം യുവതി എത്തിയതായുള്ള പരാതിയിൽ കൃത്യമായി ഭർത്താവ് അടക്കം സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ അന്വേഷണം? രഞ്ജിത്ത്, ഫാദർ ജെയ്സ് കെ ജോർജ് എന്ന വികാരിക്കൊപ്പം ഈ യുവതി എത്തി എന്നാണ് പറയുന്നത്. അവർ ഈ ഹോട്ടലിലെത്തി മുറിയെടുക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അന്വേഷണത്തിന് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച് പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നു. അന്ന് സി സി ടി വി ദൃശ്യങ്ങൾ അവർ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ നശിച്ചുപോയി എന്നാണ് ഈ ഹോട്ടൽ അധികൃതർ നൽകിയ മറുപടി. എന്നാൽ അത് സംബന്ധിച്ച് കൂടുതൽ തെളിവെടുപ്പിനും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാനുമാണ് പോലീസ് സംഘം ഇന്ന് എത്തിയിരിക്കുന്നത്. നേരത്തെ അറിയാം, ഫാദർ എബ്രഹാം വർഗീസ് എന്നയാളാണ് ഈ യുവതിയെ ആദ്യം പീഡിപ്പിക്കുന്നത്. അതിനുശേഷം ഇക്കാര്യം ഫാദർ ജോ മാത്യുവിനോട് പറയുന്നു. അതിനുശേഷം അയാളും പീഡനം ആരംഭിക്കുന്നു. പിന്നീട് ഈ രണ്ട് വിവരങ്ങളും ഫാദർ ജോൺസൺ വി മാത്യുവിനോട് പറയുന്നു. അതിനുശേഷം അയാളുടെ ഭാഗത്തു നിന്നും ഉപദ്രവം ഉണ്ടാകുന്നു. ഈ മൂന്ന് കാര്യങ്ങളും കൗൺസിലിംഗിയുടെ ഫാദർ ജെയ്സ് കെ ജോർജിനോട് പറയുന്നു. ആ ജെയ്സ് കെ ജോർജ് ആണ് ഈ ഹോട്ടലിൽ യുവതിയുമായി എത്തി പീഡനം നടത്തിയത് എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ശരി, ശ്രീനാഥ്.